നമസ്കാരം. ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ ദർശനം നടത്തി നയൻതാരയും ഭർത്താവ് വിഘ്നേഷ് ശിവനും. വിവാഹശേഷം ഇന്നലെ കേരളത്തിലെത്തിയ ഇരുവരും നയൻതാരയുടെ തിരുവല്ലയിലെ വീട്ടിലേക്കാണ് പോയത്. അവിടെ നിന്നാണ് ചെട്ടിക്കുളങ്ങരയിൽ എത്തിയത്. ക്ഷേത്ര ഭരണസമിതിയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ഇരുവർക്കും ഉപഹാരം നൽകി. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു ഇരുവരും ചെന്നൈയിൽ നിന്ന് കൊച്ചിയിൽ വിമാനമിറങ്ങിയത്. നയൻതാരയുടെ അമ്മ അടക്കമുള്ള ബന്ധുക്കളെ കാണാനായിരുന്നു സന്ദർശനം. നയൻതാരയുടെ അമ്മയ്ക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. വിമാനത്താവളത്തിൽ നിന്നുള്ള ഇരുവരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. മഹാബലിപുരത്തെ ആഡംബര ഹോട്ടലായ ഷെറട്ടൺ ഗ്രാൻഡിൽ വെച്ച് 9ാം തീയതിയായിരുന്നു ഇരുവരുടെയും വിവാഹം. രജനീകാന്തും ഷാരൂഖ് ഖാനും അജിത് കുമാറും വിജയും സൂര്യയും അടക്കം പ്രമുഖ താരങ്ങളുടെ വലിയ നിര വിവാഹത്തിനും പിന്നീട് നടന്ന വിരുന്നിനും എത്തിയിരുന്നു. ആ താരനിര പോലെ പകിട്ടേറിയതായിരുന്നു വിരുന്നുമേശയും. കേരള തമിഴ് വിഭവങ്ങളുടെ വ്യത്യസ്തമായ രുചിക്കൂട്ട് അതിഥികൾക്ക് നവ്യാനുഭവമായി. വിഘ്നേഷിന് വിവാഹ സമ്മാനമായി 20 കോടിയുടെ ബംഗ്ലാവാണ് നയൻതാര നൽകിയതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വിവാഹ പിറ്റേന്ന് ഇരുവരും തിരുപ്പതി ക്ഷേത്രത്തിൽ ദർശനത്തിനും എത്തിയിരുന്നു. 7 വർഷത്തെ പ്രണയത്തിന് തുടർച്ചയാണ് നയൻതാരയുടെയും വിഘ്നേഷിൻ്റെയും വിവാഹം. വിവാഹശേഷം ഇരുവരും ചെന്നൈയിൽ മാധ്യമപ്രവർത്തകരെയും കണ്ടിരുന്നു. ചെന്നൈയിലെ താജ് ക്ലബ് ഹൗസ് ഹോട്ടലിൽ എത്തിയാണ് ഇരുവരും മാധ്യമപ്രവർത്തകരെ കണ്ടത്. തങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നന്ദി അറിയിച്ച ഇരുവരും മുന്നോട്ടുള്ള ജീവിതത്തിലും പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തു. നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൽ വളരെ സന്തോഷമെന്നും ഇത്രയും കാലം നിങ്ങൾ നൽകിയ പിന്തുണ വലിയ കാര്യമാണെന്നും ഇപ്പോൾ കല്യാണം കഴിഞ്ഞുവെന്നും ഇനിയും നിങ്ങളുടെ പിന്തുണയും അനുഗ്രഹവും വേണമെന്നുമാണ് ഇവർ പറഞ്ഞത്. ഇതിനിടെ തെന്നിന്ത്യൻ സിനിമാസ്വാദകരുടെ പ്രിയ താരം നയൻതാരയും ഭർത്താവ് വിഘ്നേഷ് ശിവനും ഇഷ്ടപ്പെട്ട രുചി തേടിയെത്തിയത് കൊച്ചിയിലെ പനമ്പള്ളി നഗറിലാണ്. വിവാഹശേഷം ദിവസങ്ങൾക്കകമാണ് നയനും വിക്കിയും കേരളത്തിൽ എത്തിയിരിക്കുന്നത്. വിവാഹത്തിന് പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന അമ്മയുടെ അനുഗ്രഹം തേടിയാണ് നയൻ വിക്കിക്കൊപ്പം കൊച്ചിയിലെത്തിയത്. എന്നാൽ താരപ്പൊലിമയൊന്നും കൂടാതെ ആൾക്കൂട്ടമില്ലാതെ വളരെ സാധാരണമായാണ് നയനും വിക്കിയും പനമ്പള്ളി നഗറിലെ മന്ന റെസ്റ്റോറൻറ്റിൽ എത്തിയത്. അപ്രതീക്ഷിതമായ താര സന്ദർശനം റെസ്റ്റോറൻറ്റ് ഉടമയെയും ജീവനക്കാരെയും എല്ലാം ഞെട്ടിച്ചുവെങ്കിലും ഇഷ്ടതാരത്തിന് ഭക്ഷണം വിളമ്പാനായതിൻ്റെ സന്തോഷത്തിലാണ് ഇവർ. നേരത്തെ നയൻതാരയുടെ കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് ഇവിടെ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇടയ്ക്കിടെ ഓർഡറുകൾ വരാറുണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച് ഇഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും റെസ്റ്റോറൻറ്റിൽ എത്തിയതെന്നായിരുന്നു റെസ്റ്റോറൻ്റ് ഉടമ ഹിജാസ് പറയുന്നത്. ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് നയൻതാരയും വിക്കിയും അമ്മയ്ക്കൊപ്പം റെസ്റ്റോറൻറ്റിലെത്തിയത്. മന്നയിലെ സ്പെഷ്യൽ ചിക്കൻ കൊണ്ടാട്ടം, പൊറോട്ടയും ചിക്കൻ റോസ്റ്റും, നെയ്പത്തിരി, മടക്ക് ചപ്പാത്തി, കല്ലുമ്മക്കായ നിറച്ചത് ചിക്കൻ 65, BDF ബീഫ് നാടൻ ഫ്രൈ, നെയ്മീൻ മുളകിട്ടത്, പോൺസ് ആൻഡ് നെയ്മീൻ തഫ്, മന്ന സ്പെഷ്യൽ മുഹബത്ത് ടീ എന്നിവയാണ് നയനും കുടുംബവും ഓർഡർ ചെയ്തത്. 1 മണിക്കൂറോളം ഇവർ റെസ്റ്റോറൻറ്റിൽ ചിലവഴിക്കുകയും ചെയ്തു. ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചാണ് താരവും കുടുംബവും മടങ്ങിയതെന്ന് റെസ്റ്റോറൻറ്റിലെ ജീവനക്കാരും പറയുന്നു. നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ് ഇവർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നും ഭക്ഷണം ഇഷ്ടമായത് നേരിട്ട് അറിയിച്ചിരുന്നുവെന്നും ഇവർ പറയുന്നു. റെസ്റ്റോറൻറ്റിലുണ്ടായിരുന്ന ആരാധകർക്കൊപ്പം ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്താണ് നയൻ കുടുംബത്തിനൊപ്പം മടങ്ങിയത്. ഇതിനിടെ തിരുപ്പതി ദർശനത്തിനിടെ ക്ഷേത്ര പരിസരത്ത് ചെരുപ്പ് ധരിച്ച സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച വിഘ്നേഷും നയൻതാരയും രംഗത്തെത്തിയിരുന്നു. ഇരുവർക്കും ക്ഷേത്ര അധികൃതർ ലീഗൽ നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഖേദ പ്രകടനവുമായി താരങ്ങൾ രംഗത്തെത്തിയത്. ക്ഷേത്ര അധികൃതർക്ക് അയച്ച കത്തിലൂടെയാണ് ഇരുവരും ക്ഷമാപണം നടത്തിയത്. തങ്ങൾ സ്നേഹിക്കുന്ന ദൈവത്തോട് അനാദരവ് കാണിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും ആരെങ്കിലും വേദനിപ്പിച്ചുവെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായും കത്തിൽ പറയുന്നു. ധൃതിയിൽ ചിത്രം പകർത്താനായി ക്ഷേത്രത്തിലേക്ക് കയറുന്നതിനിടെ ചെരുപ്പ് ശ്രദ്ധിച്ചില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിവാഹത്തിന് മുൻപുള്ള 30 ദിവസങ്ങൾക്കുള്ളിൽ 5 പ്രാവശ്യം ദർശനം നടത്തിയതായും കത്തിൽ വ്യക്തമാക്കിയിരുന്നു. 10ാം തീയതിയായിരുന്നു വിഘ്നേഷ് ശിവനും നയൻതാരയും തിരുപ്പതിയിൽ ദർശനം നടത്തിയത്. ഇതിൻ്റെ വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഈ വീഡിയോയിൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നയൻതാര ചെരുപ്പ് ധരിച്ച് നിൽക്കുന്നതും കാണാമായിരുന്നു. ഇതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ക്ഷേത്ര പരിസരത്ത് ചെരുപ്പിട്ട് നടക്കാൻ പാടില്ലെന്ന് തിരുപ്പതി ദേവസ്ഥാനം ബോർഡ് ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ നരസിംഹ കിഷോർ പറഞ്ഞതായി NDTV റിപ്പോർട്ട് ചെയ്തിരുന്നു. നടി ചെരുപ്പിട്ട് നടക്കുന്നത് കണ്ടയുടൻ സുരക്ഷാ ജീവനക്കാർ അത് വിലക്കിയിരുന്നുവെന്നും ക്ഷേത്രത്തിനകത്ത് അവർ ചിത്രങ്ങൾ എടുത്തതും അതും വിലക്കിയിരുന്നുവെന്നും കിഷോർ പറയുന്നു.